നമസ്കാരം. പലപ്പോഴും ആളുകൾക്കുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് എങ്ങനെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ എനിക്ക് ചെറിയ ഇൻകം ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടുന്നതെല്ലാം തീർന്നു പോകുന്നു, പക്ഷേ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു റിട്ടയർമെൻറ്റിന് എങ്ങനെ ഇൻകം വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ തോട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ തോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഒരു സീരിയസ് ആയിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെയും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, നമ്മുടെ വയസ്സ് ഒരു 30 വയസ്സൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വെരി ഗുഡ്, ഈവൻ ലേറ്റർ സ്റ്റേജാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ മന്ത്ലി ഒരു എസ് ഐ പിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ എമൗണ്ട് കൂടും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു ബൾക്ക് പൈസ ഉണ്ടാവേണ്ടതിൻ്റെ എമൗണ്ട് കൂടുന്നുള്ളൂ. നമുക്ക് വേണ്ടത് കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 50,000 രൂപ നമ്മുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ ഇൻകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് 50,000 എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു 50,000 എന്ന എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇനി 50,000 ഒരു 1,00,000 വേണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞതിൻ്റെ ഡബിൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇത് എത്താനായിട്ട്. ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, 50,000 രൂപ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ആ എന്നാണോ ഇൻകം എടുക്കേണ്ട സമയത്ത് മിനിമം 1 കോടി രൂപ വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാനിൽ കൂടെയൊക്കെ ഒരു ഈ പറഞ്ഞ 50,000 രൂപ ഇൻകമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ചിട്ട് ഈ എങ്ങനെ ഈ കാൽക്കുലേഷൻ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി SWP കാൽക്കുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇവൻ ബോക്സ് ബൈ ബെൻഡാഡ് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റേഴ്സിൽ പോയി കാൽക്കുലേറ്റ് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനീ പറഞ്ഞ 1 കോടി ഇട്ടിട്ട് ഒരു 9% റിട്ടേൺ ഫണ്ടിന് തരുകയാണ്, 6% മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കണുള്ളൂ എങ്കിൽ തന്നെ ഈ പറഞ്ഞ ഒരു 50,000 രൂപ റിട്ടേൺ എടുക്കാൻ പറ്റും. ഈവൻ ഒരു 10 വർഷമൊക്കെ ഇത് കിടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഫണ്ടും ഗ്രോ ആവും, നമുക്ക് വിഡ്രോവലും പൈസ എടുക്കാൻ പറ്റും. ഏകദേശം 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 കോടി എന്നുള്ള ഏകദേശം 1.40 കോടി ആയിട്ട് വളർന്നിട്ടുണ്ടാവും. അതേമാതിരി നമുക്ക് എല്ലാ മാസവും 50,000 രൂപ കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഏകദേശം 10 വർഷം കൊണ്ട് 60,000 രൂപ നമുക്ക് വിഡ്രോവലായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ടും ഒരു 1.5 crore അടുത്ത് നമുക്ക് ഗ്രോത്ത് ആയിട്ട് ഉണ്ടാവും, 1.4. ഇതാണുള്ളത്. പക്ഷേ ഈ 1 കോടി എത്തിക്കണം എങ്ങനെയാണെന്നുള്ളതിന് ഇവിടുത്തെ ബുദ്ധിമുട്ട്. അപ്പോൾ 1 കോടി എങ്ങനെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം നമ്മുടെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ മാസം മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ മാസം മാറ്റി വയ്ക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 5,000 രൂപ നമുക്ക് മാറ്റി വയ്ക്കാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 26 വർഷം എടുക്കും 1 കോടിയിൽ എത്താനായിട്ട്. 26 വർഷം എന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാണ്. അതിന് പകരമായിട്ട് നമ്മൾ പറഞ്ഞു 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ വർഷവും ഒരു ഏകദേശം 10% വെച്ച് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 1 കോടി എത്താനായിട്ട് 20 വർഷം മതി, 6 വർഷം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് തുടങ്ങേണ്ട കാര്യം വെച്ചാൽ 5,000 രൂപ 5,000 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് എല്ലാ വർഷവും ഒരു 10% വെച്ച് കൂട്ടുക. അടുത്ത വർഷം ഒരു 5,500, അതിൻ്റെ അടുത്ത വർഷം 6,000, 6,000 കുറച്ച് കൂടും, ഞാനൊരു കണക്കിന് മാത്രം പറയുന്നുള്ളൂ. ഇങ്ങനെ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ ഏകദേശം ഒരു 20-26 വർഷത്തിൽ നമുക്ക് 1 കോടി എത്താൻ പറ്റും. ഇതേമാതിരി 50,000 രൂപ റിട്ടയർമെൻറ്റ് ഇൻകമായിട്ട് നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 10,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10% വെച്ച് നമ്മൾ എല്ലാ വർഷവും വെച്ച് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യണം, ഈ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 16 വർഷത്തിനുള്ളിൽ നമുക്ക് 1 കോടി എന്നുള്ള കോർപ്പസിലേക്ക് എത്താൻ പറ്റും. എന്നിട്ട് ആ 1 കോടി രൂപ നമുക്ക് ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഇക്വിറ്റി ഫണ്ടുകളിൽ അഗ്രസീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 12% റിട്ടേൺ എക്സ്പെക്ടേഷൻ മാത്രമേ ഞാനീ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എന്നാണോ നമ്മൾ ഈ പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവലിലേക്ക് പോകുന്നത്, ആ സമയത്ത് ഈ ഫണ്ടിനെ ഹൈബ്രിഡ് ഫണ്ടിലേക്ക് മാറ്റണം. എന്നിട്ട് ഈ പറഞ്ഞ ഒരു നമ്മുടെ റിട്ടേണിലേക്ക് നമ്മൾ ചെയ്യണം. ഇതിന് ടാക്സ് ഇംപ്ലിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ഓവർവ്യൂ തരാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. പലപ്പോഴും ആളുകൾക്ക് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കഠിനമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് തോന്നും. പക്ഷേ നമുക്കൊരു കയ്യിലൊരു 10 വർഷം 15 വർഷമൊക്കെ ഉണ്ടെങ്കിൽ മാസം നമ്മുടെ എക്സ്പെൻസ് കുറച്ച് കുറയ്ക്കുകയും അതിൽ നിന്നൊരു പൈസ ഈ റിട്ടയർമെൻ്റ് എന്ന ഗോളിന് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും റിട്ടയർമെൻറ്റ് എത്തിപ്പെടാനായിട്ട് പറ്റും. ഞാനിപ്പോഴും പറയുന്നു, ഈ 1 കോടി അല്ലെങ്കിൽ ഒരു 50,000 രൂപ റിട്ടയർമെൻറ്റ് ഇൻകം ആഫ്റ്റർ 15 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കുറവായിരിക്കും ഓരോരുത്തർക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഡബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ 1,00,000 രൂപ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ലാതെ 4 times നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ഡിസിപ്ലിൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം അത്ര വലിയ വിഷയമല്ല. റിട്ടയർമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന റിട്ടയർമെൻറ്റ് 55-ാമത്തെ വയസ്സിലായിരിക്കും അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിലായിരിക്കും. നമ്മൾ പറയും ഞാൻ അത്ര ഹെൽത്തി അല്ല, ചിലപ്പോൾ അത്രയധികം നാൾ ജീവിച്ചിരിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഒരു 50-55 വയസ്സാകുമ്പോൾ നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആവും. നമ്മൾ ആവശ്യമില്ലാത്ത ചീത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല, അതേമാതിരി എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, പ്രശ്നമല്ല ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 90 വയസ്സിലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ പറഞ്ഞ 1 കോടി അല്ലെങ്കിൽ 1.5 കോടിയെങ്കിലും നമ്മുടെ അടുത്ത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു റിട്ടയർമെൻറ്റ് ഇൻകം നമുക്ക് ഒരു 90 വയസ്സിലൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇത് പറയണത് ഒരു ഒപ്റ്റിമൽ എക്സ്പെൻസ് ഉള്ള ആളുകളുടെ കാര്യമാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ റിട്ടയർമെൻറ്റ് സുരക്ഷിതമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.